നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പൊന്നു സുമി യാത്രയൊക്കെ സംഭവ ബഹുലമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചൊന്നും എനിക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല. ഏതോ ക്വട്ടേഷൻ ടീമിന് ആള് മാറിപ്പോയതാ. ഇതിന് പിന്നിൽ വേറെ ആരും ആവില്ല. ഇത് കണ്ണിച്ചോരില്ലാത്ത ഗിരിയുടെ സ്വന്തം വീട്ടുകാരുടെ പണി തന്നെയായിരിക്കും. എന്താ സുമി, എന്താ ആലോചിക്കുന്നേ? ഏ, ഒന്നുമില്ല. ശരിയാ ഗിരി പറഞ്ഞത്, ക്വട്ടേഷൻ ടീമിന് ആള് മാറിപ്പോയത് തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതയുടെ മൊഴിയിൽ പറയുന്നത്, ഫോട്ടോ എടുക്കുന്നതിനിടയിൽ രോഹിത് അവളുടെ കൺമുന്നിൽ വെച്ച് സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണെന്നാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കണ്ട് ഒരാൾ ആദ്യം ശ്രമിക്കുക കൂടെയുള്ളവരെ വിവരം അറിയിക്കാനാവും. സ്ഥലപരിചയമില്ലാത്ത സുസ്മിത വന്ന വഴി തിരിഞ്ഞോടാതെ പ്രീതി ഇപ്പോ നിൽക്കുന്ന സ്ഥലത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് ഓടുകയാണ് ചെയ്തത്. സുസ്മിത,
നിക്കരി. പ്രീതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നേരാണല്ലോ. മേഡം എന്താ പറഞ്ഞു വരുന്നത്? ഒരു അഡ്വക്കേറ്റിന്റെ ബുദ്ധിക്ക് അത് എളുപ്പം വഴങ്ങും അർജുൻ. സുസ്മിത വന്ന വഴി തിരിഞ്ഞോടാതെ പ്രീതി നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞോടിയെങ്കിൽ രോഹിത് കൊക്കയിലേക്ക് വീണതിന്റെ തൊട്ടടുത്ത നിമിഷം സുസ്മിത പ്രീതിയെ കണ്ടിട്ടുണ്ടാവണം. ഐ മീൻ പ്രീതി വാസ് ദേർ. ഷീ വാസ് എൻ ഐ വിറ്റ്നസ്. സംഭവത്തിന്റെ ദൃക്സാക്ഷി. വിഷ്ണുട്ടാ, നമ്മുടെ സംശയം ശരിയാ. പ്രീതിയുടെ റൂമിലെ കർട്ടനും മറ്റും അറിയാതെ തീപിടിക്കുന്ന എങ്ങനാന്ന് ഇപ്പൊ മനസ്സായില്ല ഭാമേ. പക്ഷേ രോഹിത് വീണതിന് പ്രീതി ദൃക്സാക്ഷിയാണെന്ന് സുസ്മിതയുടെ മൊഴിയിൽ എവിടെയും ഞാൻ കണ്ടില്ല. ഇനി അതെന്റെ സംശയമാണോന്നും സി ഐ നിഷാദ് വിട്ടുപോയതാണോന്നും അറിയില്ല. സുസ്മിത അക്കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് വീണു ശാലിനി. പാറയുടെ വിതുമ്പിൽ നിന്ന് രോഹിത്തിനെ പിടിച്ച് എന്നേപ്പിക്കാൻ ഞാൻ കൈയിലിട്ട് കൊടുത്തതാ. അങ്ങനെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഓടി വന്നപ്പോഴാ പ്രീതി വീണത്. ഇല്ല മേഡം, രോഹിത്ത് വീണ കാര്യം പറയാൻ ഓടി വരുന്നതിനിടെ പ്രീതി പാറപ്പുറത്ത് തലയടിച്ചു വീണെന്നാണ് സുസ്മിത പറഞ്ഞത്. അതെ മേഡം, ഞങ്ങളോട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇനി സുസ്മിതയ്ക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കാം. അത് പ്രീതി രോഹിത്ത് വീഴുന്നത് കണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല. രോഹിത്ത് വീണപ്പോ ഞാൻ പേടിച്ച് നിലവിളിച്ച് ചുറ്റും നോക്കി. അപ്പോഴാ സൈഡിൽ പ്രീതി നിൽക്കുന്ന കണ്ടേ. ഞാൻ അവിടേക്ക് ഓടി ചെല്ലായിരുന്നു. ഞാൻ സേഫായി. പ്രീതി ദൃക്സാക്ഷിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ? കോമയിൽ കിടക്കുന്ന അവൾ എഴുന്നേറ്റം എന്ന് പറയാൻ പോകുന്നില്ലല്ലോ ഞാൻ ആ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത് സുസ്മിതയുടെ ഭർത്താവാണ്. അയാള് കൊക്കയിൽ വീണ അതിന്റെ ആദിയും ഭയവും സങ്കടവും വേവലാതിയെല്ലാം ഉണ്ടാവേണ്ടത് സുസ്മിതയുടെ മുഖത്താ. ഭർത്താവ് കൊക്കയിൽ വീണാൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ജീവൻ പോലും പണയം വെച്ച് മുന്നിൽ ഓടേണ്ടവളാണ് ഭാര്യ. പക്ഷെ ഇവിടെ പ്രീതിയാണ് മുന്നിൽ. അവളുടെ മുഖത്താണ് സങ്കടവും വേദനയും പരിഭ്രമവും. ആദ്യമെത്തി മറ്റുള്ളവരെ വിവരം അറിയിക്കേണ്ട സുസ്മിത അവളെ തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ എന്താ സുസ്മിത? സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? രോഹിത്തിന് ഞാൻ കൊക്കയിലേക്ക് തള്ളിയിട്ടെന്നോ? അത് കണ്ട് പ്രീതി മറ്റുള്ളവരെ വിവരം അറിയിക്കാൻ വേണ്ടി ഓടുമ്പോ ഞാൻ തടയാൻ ശ്രമിച്ചെന്നോ? അത് മാത്രമല്ല, പ്രീതി ഇപ്പൊ കോമയിലായത് എങ്ങനെയാണെന്ന് പോലും സംശയിക്കേണ്ടി വരും എനിക്ക്. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവിനെ കാണാതായതിന്റെ ഉമിതിയും ഹൃദയത്തിൽ പേറി നടക്കുന്ന ഒരു ഭാര്യയാണ് ഞാനെന്ന് ഓർമ്മിക്കണം. എന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ എന്നെ പ്രതിയാക്കാൻ നോക്കുകയാണോ? സുസ്മിതയെ സുസ്മിതയെ അന്വേഷണമായി സഹകരിക്കുന്നതാണ് നല്ലതെന്നാ എന്റെ അഭിപ്രായം. സോറി, മാഡത്തിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. Are you sure? Damn sure. അപ്പോ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും സുസ്മിത. സുസ്മിത പറയുന്നതൊക്കെ സത്യമാണെന്ന കാര്യത്തിൽ സുസ്മിത ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയുന്നത് കള്ളവും.
Am I right? അതെ. എങ്കിൽ ആ കാര്യം മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടേണ്ടതുണ്ട്, അല്ലേ സത്യമ്മേ? അതെ. കേസന്വേഷണവുമായി സുസ്മിത സഹകരിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് നാർക്കോ അനാലിസിസിലേക്ക് നീങ്ങാം. നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ ആർക്കും കള്ളം പറയാനാവില്ല. സുസ്മിത പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാം. സുസ്മിത പറയുന്നതാണ് ശരിയെങ്കിൽ ഈ കേസ് അന്വേഷണം മാത്രമല്ല, എന്റെ ജോലി ഞാൻ രാജിവെക്കും. യെസ്, ഐ മീൻ ഇറ്റ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോടിപ്പോ മൃദുല ഡോക്ടർക്ക് കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, അർച്ചനയുടെ ബാക്ക് ഹിസ്റ്ററി ഒന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് അർച്ചന തികച്ച ഒരു പുതിയ പേഷ്യന്റ്. അവർക്ക് അവളുടെ റിപ്പോർട്ട് കണ്ടിട്ട് വിഷമം തോന്നിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിപ്പോർട്ട് വിശ്വസനീയമാണ്. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം ഏതാണോ അതുപോലെ വിശ്വസിക്കാം. എനിക്കിപ്പോ നല്ലപോലെ ബോധ്യമായി. ഇതോടുകൂടി അവളുടെ അധ്യായം അവസാനിച്ചു. ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങുന്നത്. അല്ല ചേച്ചി, ആരുടെ അധ്യായം അവസാനിച്ചു എന്നാ നീ പറയുന്നേ? എന്താ ഫയല്? ഇങ്ങ് താ നോക്കട്ടെ. അതൊന്ന് താ നോക്കട്ടെ. തരാൻ പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ. നിന്നെ കാണിക്കേണ്ട ഫയലല്ല. അതിനകത്ത് എത്ര രഹസ്യം എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നീ ആ ഫയല് ഇത്ര മാത്രം രഹസ്യം ഒളിപ്പിക്കണമെങ്കിൽ വിടും. അതിനെന്തോ കാണുമല്ലോ. പിന്നെ നിന്റെ ഡയലോഗ്. ഇതൊക്കെ ഗുസ്തികളാണോ? രണ്ടുപേരും കിടന്ന് യുദ്ധം ചെയ്യാം. ചേച്ചി, ഇതൊക്കെ ഈ ഫയല് കാണണോന്ന്, ഇതിനകത്തുള്ള രഹസ്യം അറിയണോന്ന്, അതിനു വേണ്ടി എന്നെ ഉപദ്രവിച്ചതാ. എന്താ സ്നേഹമോളെ ഇങ്ങനെ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ഈ ഫയൽ ഏട്ടത്തേക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അപ്പോഴവള് ഈ ഫയൽ നോക്കിക്കൊണ്ട് അവളുടെ അധ്യായമൊക്കെ അവസാനിച്ചു എന്നും നമുക്കിനി കളി തുടങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പോ അതിൽ നിങ്ങളെ രഹസ്യം കാണുമല്ലോ, അതാ ചോദിച്ച്. അതിലൊരു രഹസ്യമില്ല മോളെ. എന്ത് രഹസ്യം ഉണ്ടാവാനാ? മോള് വായിച്ചു നോക്കിക്കോ. അതിങ്ങിതാ, സ്നേഹം ഒന്ന് വായിച്ചു നോക്ക്. ഇതിനകത്ത് എന്താണെന്നറിയേണ്ട ഒരു കാര്യവും എനിക്കില്ല ഏട്ടത്തി. ഇത് ഏട്ടത്തി തന്നെ വെച്ചോ. ഈ ഫയലൊന്ന് നോക്കി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. നല്ല ഒന്നാം തരം തല്ലു തരേണ്ടതാ നിനക്ക്. ഒരു നിമിഷം ഞാൻ ആകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഒക്കത്തിന് കാരണക്കാരൻ നീയാ. എത്ര പറഞ്ഞിട്ട് നീ തിരുത്തു നില്ലല്ലോ എനക്കെ. വലിയ CBI പോലെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനിത് കൊടുക്കാതെ വെച്ചിരുന്നല്ലേ. അതൊരു തന്ത്രമായിരുന്നു. എനിക്കറിയാം അവള് തുറന്നു നോക്കില്ലെന്ന്. എന്നിട്ട് അവള് തുറക്കാൻ പോയല്ലോ. തുറന്നു വായിച്ചിരുന്നെങ്കിലോ? അതിനു മുമ്പേ ഞാൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് പറഞ്ഞ് അത് തിരികെ വാങ്ങിയേനെ. എനിക്ക് തന്ത്രം കളിച്ചല്ലേ ഒക്കൂ.
നിന്റെ വിടവായത്തരം കുറയ്ക്കണം. ഡയലോഗുകൾ അന്തരീക്ഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിൽ ആയിരം വട്ടം പറഞ്ഞ് പറഞ്ഞ് പ്രാവർത്തികമാക്കണം. അതാണ് മിടുക്ക്. ഇത് ഇനി തൊട്ടു പോരുത്. നീ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കയ്യിലിരിക്കുന്ന പുഷ്പവുമായി എണീറ്റ് നിന്നോളൂ. കയ്യിലിരിക്കുന്ന പുഷ്പം ഓമകുണ്ഡത്തിലേക്ക് ഇട്ടോളൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശിയുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ? അമ്മയുടെ ഫോട്ടോയൊന്നും എന്റെ കയ്യിലില്ല മോളെ. ഇനി ഫോട്ടോ കണ്ടെത്തിയ തന്നെ ഈ അന്വേഷണം പലരും അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മംഗലശ്ശേരിക്കാരെയാണോ മമ്മി ഉദ്ദേശിക്കുന്നത്? അതെ, ഞാനിവിടെ ഉണ്ടെന്ന് അവരറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സഞ്ജു നീയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു വേണം ഗൗരി നന്ദനയായി എനിക്ക് മംഗലശ്ശേരിയിലെത്താൻ. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു. സ്വാതി അപായപ്പെടുത്തിയത് ആരാണെന്ന കാര്യത്തിൽ അന്വേഷണം സഞ്ജു ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ മനസ്സിപ്പോലും ചിന്തിക്കാത്ത കാര്യ പക കൊണ്ട് മമ്മി ചെയ്തത്. എങ്കിലെന്താ, നിന്റെ വഴി മമ്മിയെ തുറന്നു തന്നില്ലേ? നീ സ്വാതിയെ കാണാൻ അവിടെ പോകുന്നതിൽ അവൾക്ക് നീരസമുണ്ടോ? ഒരിക്കലുമില്ല. പതിവില്ലാത്ത വിധം സ്വാതി ഈയിടെ എന്നെ വിളിക്കാറുമുണ്ട്.
എനിക്ക് സഞ്ജുവിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയല്ലേ അവൾ അവന്റെ മനസ്സിൽ കയറിയത്. ഇപ്പൊ അവളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അവൾക്ക് വിശ്വാസമായി കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തിന് സമയം കിട്ടുമ്പോ അങ്ങോട്ട് ചെല്ലാൻ പറയണം. എന്നിൽ നിന്ന് സ്വാതി സഞ്ജുവിനെ തട്ടിയെടുത്തതാ. അവൾ തന്നെ എനിക്ക് സഞ്ജുവിനെ തിരിച്ചു തരും. ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയാ. നീ അവളെ പോയി കാണുന്നതിൽ മമ്മിക്ക് എതിർപ്പൊന്നുമില്ല. അവൾക്ക് പകരം നീ എന്ന തോന്നൽ അവളിൽ സൃഷ്ടിക്കണം. നിന്നോട് തന്നെ അവളത് പറയണം. അവനെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ സ്വാതിക്ക് കഴിയും. അതെനിക്കും മനസ്സിലായ കാര്യ മമ്മി. അവൻ ജീവനെ പോലെ സ്നേഹിച്ച പെണ്ണല്ലേ അവൾ. അതിലുപരി അവന്റെ മുറപ്പെണ്ണും. പെട്ടെന്നൊന്നും അവൻ അവളെ മറക്കാനാവില്ല. അവള് വേണം പതുക്കെ അവനിൽ നിന്ന് അകലെ. ഒരു സംശയത്തിനും ഇടം നൽകാതെ അതിന് വേണ്ടതൊക്കെ നീ ചെയ്യണം. അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം മറ്റൊരു പെണ്ണിനെ പറ്റി അവൻ ചിന്തിക്കാൻ തയ്യാറാവില്ല. സ്വാതിക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടായി അവള് മംഗലശ്ശേരി വീട് വിട്ടു പോണം. അതിന് അവനിലുള്ള പ്രതീക്ഷ പൂർണമായും അവളിൽ നിന്ന് നഷ്ടമാവണം. ഇനി സ്വാതിയില്ലെന്ന തിരിച്ചറിവ് സഞ്ജുവിനും ഉണ്ടാവണം. ഇത് രണ്ടും സാധ്യമായാലേ നീ ആഗ്രഹിച്ചത് നടക്കൂ. മമ്മി പറഞ്ഞതാ ശരി. പക്ഷേ സ്വാതി ആ വീട് വിട്ടു പോകുന്നത് അവൾക്ക് പകരം ഞാനാണെന്ന് വെളിപ്പെടുത്തൽ ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നടത്തിയിട്ടാവണം. അത് സ്വാതിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. മമ്മി നോക്കിക്കോ, അവള് തന്നെ എന്നോട് പറയും നിങ്ങൾക്കിനി ഒന്നിച്ച് ജീവിച്ചൂടെന്ന്. സഞ്ജുവിന് മാത്രം മനസ്സുണ്ടായ പോരാ, ഈ വീട്ടുകാരും എന്നെ അംഗീകരിക്കണമെന്ന് ആഗ്രഹം ഞാൻ വെച്ചാ. സ്വാതി അത് ചെയ്യില്ലേ മമ്മി? താനൊരു പാഴ്ജന്മമാണെന്ന ചിന്ത സ്വാതിയിൽ ഉണ്ടായാൽ അവൾ അങ്ങനെ ചെയ്യും. അല്പമൊന്ന് കാത്തിരിക്കാം അല്ലേ മമ്മി? മനസ്സിലൊരു പ്രതീക്ഷ കെടാവിളക്ക് പോലെ കൂടെ ഉണ്ടെങ്കിൽ കാത്തിരിപ്പുകൾക്ക് മുഷിച്ചിലുണ്ടാവില്ല, കാലദൈർഘ്യം തോന്നില്ല. എന്നാ മോള് പോയി കിടന്നുറങ്ങിക്കോ, മമ്മി ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. സ്വാതിയുടെ സ്ഥാനത്ത് വേറെ പകരക്കാരായി കഴിഞ്ഞു. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചേച്ചി പറയരുത്. ചേച്ചിക്ക് പകരം ചേച്ചി മാത്രമേ ഉള്ളൂ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഉറങ്ങണ്ടേ? നിന്റെ കാര്യം ഞാൻ ചോദിച്ച കിടക്കാൻ. നീ നിന്റെ റൂമിലേക്ക് പോയിക്കോ. എന്ത് ചേച്ചി പറയുന്നേ? ഞാൻ പോയാ ചേച്ചി തനിച്ചു കിടക്കോ? ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് കൂട്ടു കിടക്കാൻ അമ്മ വരും. ചേച്ചിയുടെ സന്തോഷത്തിൽ കവിഞ്ഞ് എനിക്ക് എന്താ ഉള്ളത്? നീ ചെയ്യുന്നതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നീ റൂമിലേക്ക് പോയിക്കോ.
ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, ഇവളോട് പോവാൻ പറഞ്ഞില്ലേ? അവള് പോവാൻ നിൽക്കും അമ്മ. അമ്മ വരട്ടെ എന്ന് കരുതി നിന്നതാ. ഇപ്പോഴെങ്കിലും മോൾക്ക് അമ്മ വേണമെന്ന് തോന്നിയല്ലോ. അത് അവള് ഓടി നടന്ന് പകൽ മുഴുവൻ പണി ചെയ്യുന്നതല്ലേ. എന്റെ കൂടെ ആണെങ്കിലും രാത്രി ഉറക്കമൊന്നുമില്ല. അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അമ്മയെ വിളിച്ചത്. മോള് മെഡിസിൻ കഴിച്ചില്ലായിരുന്നു. കഴിച്ചു. അച്ഛനെവിടെ അമ്മ? പ്രഭയെ ആരോടെ ഫോണിൽ സംസാരിക്കേ. എനിക്കൊന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോണം. അമ്മ വീൽ ചെയറിനടുത്ത്. ഈ രാത്രിയിൽ വേണോ ശ്രീക്കുട്ടി? കുറച്ചു നേരം മുറുകിട്ട് പോയി ഉറക്കം കിട്ടും അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഹറാകെ കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ബട്ട് വിശാലിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ കുറ്റമേൽക്കുന്നതെങ്കിൽ സത്യമല്ലേ പറയൂ? വൈറ്റ് പൗഡറാണ് ഉപയോഗിച്ചതെന്ന് തന്നെ പറയും. നിറം മാറ്റി പറയേണ്ട കാര്യം എന്താ? ദാറ്റ് മീൻസ് അവൾ അങ്ങനെ ഒരു സ്പ്രേ കണ്ടിട്ടേയില്ല. അബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് ഇന്നസെന്റ്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത. ഇനി പാർവതിയാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ വിശാൽ എന്തിന് പാർവതി രക്ഷിക്കാൻ വരണം? ഈ അറസ്റ്റിന് മുൻപ് വിശാലിന്റെ മൊഴി കൂടി സാർ എടുക്കണമായിരുന്നു. There you are. That's my mistake. നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ കാണിക്കുന്ന അതേ ജാഗ്രത നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും കാണിക്കണമെന്ന്. അതെ സാർ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. യെസ്, ഇവിടെ എനിക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അത് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ കാരണം കേരള പോലീസിന് ഒരു ചീത്ത പേരുണ്ടാവാൻ പാടില്ല. ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഞാൻ മിസ്റ്റർ അരവിന്ദനെ ഏൽപ്പിക്കുന്നു. അൺഒഫീഷ്യലായി നിങ്ങൾ നടത്തിയ അന്വേഷണം ഇന്നു മുതൽ ഒഫീഷ്യലായി തന്നെ നടക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ കേസിൽ നിന്നും ഞാൻ അരവിന്ദനെ ഒഴിവാക്കിയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് തന്റെ അന്വേഷണത്തിന് ഗുണകരമാവാനാണ് സാധ്യത. ഓൾ ദി ബെസ്റ്റ് സർ. ഹലോ സർ. ശരി സർ. മിസ് വിശാൽ. പാർവതിയെ വിളിച്ച് സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ. സെൽ ഓപ്പൺ ചെയ്യൂ. വിശാൽ, അറിവും ബോധവുമുള്ള ഒരാളിന്റെ മുമ്പാകെ സ്വമേധയാ നടത്തുന്ന കുറ്റസമ്മതമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം.
പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നടത്തിയ കുറ്റസമ്മതം ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം തുടരും. തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോ വന്നാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ എന്തോ പറയുന്നുണ്ട്. ഇതെന്തോ ഇത്? ഇങ്ങനെ കഥകൾ കളിക്കുന്നു. എന്താ അച്ഛാ? അച്ഛനാരെയായി തെരയുന്നേ? ചേച്ചിയായിരിക്കും. എന്താ വേണ്ടെന്ന് ചോദിക്കേ ചേച്ചി. ഗോപീട്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഗോപീട്ട, എന്താ വേണ്ടേ? അമ്മയല്ല, ചിലപ്പോ അച്ഛമ്മയായിരിക്കും. മോനെ ഗോപി, മോൻ വിഷമിക്കൊന്നും വേണ്ട. മോന് വേഗം ഭേദമാകും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛമ്മയല്ലല്ലോ, പിന്നെ ആരെയായിരിക്കും? എന്താ ഉണ്ടായത്? ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ ഗായത്രിയുടെ ഫോട്ടോ വെക്കുന്നിടത്ത് ബോധമില്ലാതെ കിടക്കുന്നതാ കണ്ടത്. ഫോട്ടോ ദേഹത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് പോയി. മെഡിസിൻസും കുറിച്ച് തന്നിട്ടുണ്ട്. വിപിൻ അത് മേടിക്കാൻ പോയിരിക്കുവാ. സ്ട്രോക്ക് ആണെന്നാ മോനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് നോക്കി നിൽക്കാണോ? അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. വിഷ്ണുമായ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാംപ്രസാദ് അളിയനെ നോക്കിയത്. ബെസ്റ്റ് ഡോക്ടറോടാ. പാർവതിയെ കണ്ടപ്പോഴേ അച്ഛന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റുള്ള രണ്ടുപേരും കാണാതെ പഠിച്ചെഴുതിയപ്പോൾ ഈ മത്സരാർത്ഥി സ്വന്തം വിശകലനങ്ങളാണ് നടത്തിയത്. ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ലളിതവും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുകളാണ്. ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 100-ന് 100 മാർക്ക് കൊടുത്താലും മതിയാകില്ല എന്നതുകൊണ്ട് ഞങ്ങൾ മാർക്കൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ കമ്പനിയുടെ അടുത്ത വൈസ് ചെയർപേഴ്സണായി ശ്യാമ അഖിലിനെ പ്രഖ്യാപിക്കുന്നു.
Congratulations. Thank you. Congrats. Thank you. Acha. നമ്മുടെ കമ്പനിയുടെ ഭാവി ശ്യാമയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. കൺഗ്രാറ്റ്സ് മോളെ. ഔപചാരികമായ സ്ഥാനമേൽക്കൽ രണ്ട് ദിവസത്തിനകം ഉണ്ടാവും. അന്ന് കമ്പനിക്ക് ഒരു ആഘോഷ ദിവസമായിരിക്കും. ഞാൻ സമ്മതിച്ച് തരില്ല. എന്നെ ചതിച്ചതാ. ഇത് ഒരു ഒത്തുകളിയാ. ഇവളെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാരും കൂടെ നടത്തുന്ന നാടകമാ. ഇവളുടെ ഭക്തിയും പൂജയും കൊണ്ട് എല്ലാരും ഇവള് വശത്താക്കി. എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. ഐശ്വര്യ, അച്ഛന്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കപ്പുറം നമ്മൾ ആരും ഇവിടെ ശബ്ദം എടുത്തിട്ടില്ല. അച്ഛന്റെ തീരുമാനം ഈ വീട്ടിലെ അവസാന വാക്ക. അതിന് മുകളില് അങ്ങനെ ആരും കേറി പോണോ? ഇറങ്ങി പോടി. ഇത് ഞാൻ അനുഭവിച്ചു തരില്ല. ഐശ്വര്യ, അച്ഛനോട് മാപ്പ് പറ. നിന്നോടല്ലേ പറയാ മാപ്പ് പറയാൻ? അരുണ്, എടി മാപ്പ് പറയാൻ. മതിയുടെ മതി. മോളെ, ഈ കുടുംബത്തിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത് തെറ്റിക്കാൻ ആരെയും സമ്മതിക്കില്ല. തലപ്പത്തുള്ളയാൾ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുക തന്നെ വേണം. നിങ്ങളിൽ ആരെന്റെ സ്ഥാനത്ത് വന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആ കീഴ്വഴക്കം മുറിയാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം എന്റെ കയ്യിൽ എത്തിച്ചേർന്ന ദിവസം വരും. അതുകൊണ്ട് തന്നെ പിണക്കണ്ട. ക്ഷമിക്കണം, അപ്പോഴത്തെ സങ്കടത്തിന് ഞാൻ എന്തോ അരുതാത്തത് പറഞ്ഞു. മാപ്പ്. മോള്, ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല അച്ഛ, ഇല്ല. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാം. മോളെ, തോറ്റയാള് ജയിച്ച ആളിനെ അഭിനന്ദിക്കുമ്പോഴാ ഒരു മത്സരം അതിന്റെ ധർമ്മം പൂർത്തിയാക്കുന്നത്. കമ്പനിയില് അധികകാലം വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ അറിയാവുന്നതല്ലേ? ആ, കൃത്യമായിട്ട് എത്തിച്ചിരിക്കണം. എനിക്ക് അതൊന്നും അറിയണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല, ആന്റി എവിടെ? ആന്റി ഇവിടെ ഇല്ലല്ലോ മോളെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താ ഐശ്വര്യ, ബർത്ത്ഡേ ആഘോഷമാണോ? ഏയ്, ബർത്ത്ഡേ ആഘോഷമൊന്നുമല്ല. പിന്നെ? എന്റെ തോൽവി ആഘോഷിക്കാണ്. ഏതെങ്കിലും ഒരു ജയം എന്നെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ വിജയം എന്നെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത് കമ്പനി മേധാവിയാകാനുള്ള പരീക്ഷയിലും തോറ്റു. നമ്മൾ പ്ലാൻ ചെയ്ത കുറെ പദ്ധതികളും പൊട്ടിപ്പോയി. ജയിച്ചിട്ട് ആഘോഷിക്കാൻ കാത്തിരുന്ന അത് നടക്കില്ല. അപ്പൊ പിന്നെ തോറ്റതിന്റെ ആഘോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കഴിച്ചോളൂ. നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാ. ജയിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ജയിക്കാൻ വേണ്ടി നടക്കുന്നതിന് എന്നെ തന്നെ കളിയാക്കിയതാ. ആര് പറഞ്ഞു നീ ജയിക്കില്ല? ജയിക്കും. അന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് വിചാരിച്ച സമയത്ത് ചിലപ്പോ നടന്നില്ല എന്ന് വരും. പക്ഷേ നീ വിജയിക്കുക തന്നെ ചെയ്യും. എന്നെങ്കിലും ജയിച്ചിട്ട് എന്താ കാര്യം ജഗനങ്ങളെ? പാചകത്തിൽ അവള് ജയിച്ചു, പോട്ടെ. അടുക്കള കാര്യത്തില് അവൾക്കൊരു മിടുക്കുണ്ട്. അടുക്കളയിലെ തീയും പുകയൊക്കെ അവൾക്കൊത്തിരി ഇഷ്ടാ. പക്ഷേ ബുദ്ധിപരമായ പരീക്ഷയില് അവള് ജയിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. വന്ദന അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ.
പിന്നെങ്ങനെ അവള് ജയിച്ചത്? ആത്മവിശ്വാസം. വന്ദന പോയപ്പോഴാണത്രേ അവൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ ആത്മവിശ്വാസം വന്നത്. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത വൈസ് ചെയർപേഴ്സന്റെ കസേരയിലേ അവളും ഇരിക്കരുത്. അവൾ ആ പൊസിഷനിലേക്ക് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവള് തീരണം. ഇവർക്കിത് എന്തിന്റെ കേര? ഒരു മനസമാധാനം തരില്ലല്ലോ. അരുണ്ട അമ്മയാ. അമ്മ എന്താ അമ്മ? മോളെ എന്താ കാര്യം? ടിവിയില് ശ്യാമയുടെ ഫോട്ടോ വരുന്നുണ്ട്, ഒന്ന് നോക്കേ. ഏത് ചാനലില്? സീ കേരളം. അങ്കിളെ ടിവിയുടെ റിമോട്ട് എവിടെയാ? വനിതാ മുന്നേറ്റത്തിൽ ഇതാ പുതിയൊരു അധ്യായം. വർമ്മ കമ്പനിയുടെ തലപ്പത്തേക്ക് ഒരു വനിത കടന്നു വരികയാണ്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായി ശ്രീമതി ശ്യാമ നിയമിതയായിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ശ്യാമ തന്റെ നേട്ടങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്നത് ഭർത്താവ് അഖിലിനാണ്. അവളുടെ ഒരു അഖിൽ സാർ, കൊല്ലണം അവളെ, കൊല്ലണം. അവളുടെ ഒരു അഖിൽ സാർ നശിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. അവളുടെ പേരുകൊണ്ട് മനുഷ്യന് സ്വസ്ഥത ഇല്ലാതായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സൗഭാഗ്യയ്ക്ക് എന്ത് പറ്റി? എന്താ ഒരു സങ്കടം പോലെ? ചേച്ചിമാർക്ക് എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയെ കണ്ടതായി ഓർമ്മയുണ്ടോ? എന്റെ ഈശ്വരന്മാരെ, എന്റെ അനുജത്തിമാരെ, അല്ലല്ല, എന്റെ മക്കൾ. ഇതുവരെ ചോദിക്കാത്ത ചോദ്യമാണല്ലോ ഇത്. അമ്മ മരിച്ചു പോയതിനു ശേഷം അമ്മയുടെ ഒരു കുറവും ഒരു നിമിഷം പോലും അറിയിക്കാതെ ഞാൻ വളർത്തിയ എന്റെ പൊന്നുമക്കൾ ഇപ്പോ അവരെ സ്വന്തം അമ്മയെ തിരയുന്നു. ചിലപ്പോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവർക്കെന്തെങ്കിലും കുറവ് വരുത്തിയിട്ടാണോ ഇങ്ങനെ എന്റെ മക്കളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചോ? നീ അത് ചോദിച്ചപ്പോ സങ്കടായി, പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ അമ്മയെ പറ്റി ഓർത്തിരുന്നതേയില്ല. ശരിയാ, എനിക്കും വല്ലാതെ സങ്കടം തോന്നുന്നു. ഞാൻ ഇപ്പൊ കരയും. ഏയ് പാടില്ല, നമ്മുടെ സുഭദ്രേച്ചിയും അച്ഛനും ഒന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ നമുക്ക്. സത്യം പറഞ്ഞാൽ അമ്മ ഇല്ലല്ലോ എന്ന് ഓർക്കാൻ പോലും ഒരു അവസരം അവര് നമുക്ക് വരുത്തിയിട്ടില്ല. അല്ല എന്താ, എല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു ഗൂഢാലോചന? ആഹാ, ഇത് കൊള്ളാലോ. മൂന്നാളും കൂടെ അനിയനെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു അല്ലേ? അനിയനല്ലോ, ചേച്ചി അവനെ അമ്മയെന്നല്ലേ വിളിക്കാൻ പോകുന്നേ? അതെ, അവൻ ഭാഗ്യമുള്ളവനാ, ചേച്ചി അവനെ അമ്മയെന്ന് വിളിക്കാലോ. അമ്മയോടൊത്ത് വളർന്നു എന്ന് പറയാനും പറ്റും അവന്. ഞങ്ങൾക്ക് സാധിക്കാത്തത് നമ്മുടെ അനിയന് സാധിക്കും. ആര് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കില്ല എന്ന്? നിങ്ങൾക്കും വിളിക്കാമല്ലോ എന്നെ അമ്മയെന്ന്. അമ്മയെന്നോ? അതെ, ജന്മം കൊണ്ട് മാത്രമല്ല ഒരാൾ അമ്മയാവുന്നത്, കർമ്മം കൊണ്ടുകൂടിയാ. കർമ്മം കൊണ്ട് നാളിതുവരെ ഞാൻ നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കാനാ ശ്രമിച്ചിട്ടുള്ളത്. അമ്മയുള്ളപ്പോ ആരാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം എടുത്തു തരേണ്ടത്, കുളിക്കാൻ സഹായിക്കുന്നത്, വേഷങ്ങൾ അണിയിക്കുന്നത്, ആരാ അതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാ? അത് അമ്മ. തീർച്ചയായും അതൊക്കെയാണ് ഒരമ്മയുടെ ചുമതല, അല്ലേ? ആ ചുമതലകളും കാര്യങ്ങളും ഇപ്പൊ ആരാ നിങ്ങൾക്ക് ചെയ്തു തരുന്നേ?
സുഭദ്രേച്ചി. അതെ, അപ്പോ ഈ സുഭദ്രേച്ചി ആരാ നിങ്ങൾക്ക്? സംശയിക്കണ്ട, അമ്മ തന്നെയാ. എന്റെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഈ ചേച്ചിയെ ഇനി നിങ്ങൾക്ക് അമ്മയെന്ന് വിളിക്കാം. എന്താ സമ്മതമാണോ? എന്നാ വാ. എന്നാൽ വിളിക്കാം, കേൾക്കട്ടെ ഞാൻ. ഒന്നൂടെ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്റെ അനിയത്തിമാരാണെങ്കിലും മക്കളെ പോലെ കൊച്ചുകുട്ടികളല്ലേ. കുഞ്ഞമ്മ എന്നൊക്കെ വിളിച്ചാ വെറുതെ പ്രായം കൂടുതൽ തോന്നിക്കും. ചേച്ചി മതി. ചേച്ചിമാരുടെ കുഞ്ഞനിയൻകുട്ടൻ. ഹായ് അനിയൻകുട്ടൻ, നല്ല പേര്. ആകെ ഒരു ആഘോഷമാണല്ലോ. ആരുടെ കാര്യ നിങ്ങളീ പറയുന്നേ? ഞങ്ങളുടെ കുഞ്ഞാവ് വരുന്ന കാര്യ പറയുന്നേ, കുഞ്ഞനിയൻകുട്ടൻ. പക്ഷേ ഈ കാത്തിരിപ്പ് കുറച്ച് കഷ്ടാ. എത്ര നാളായെന്നറിയോ? അവന്റെ മുഖം കാണാൻ കൊതിച്ചിരിക്കുന്നു. അതെ, എനിക്കും ഈ കാത്തിരിപ്പ് കുറച്ച് കഷ്ടമായിട്ടാ തോന്നുന്നത്. എത്ര നാളായെന്നറിയോ? ഇന്ന് വരെ നാളെ വരുമെന്ന് കരുതി ഞാനും അമ്മയും കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കോട്ടക്കൽ അംശത്തിലെ പുതുതലമുറക്കാരനല്ലേ. പേര് പോലും ഞങ്ങൾ കണ്ടുപിടിച്ചു വച്ചിരിക്കുക. കോട്ടക്കൽ മേഘനാഥന്റെ മകൻ, കോട്ടക്കൽ കാശിനാഥൻ. എങ്ങനുണ്ട്, പേരിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇല്ല. അതെ, ഞങ്ങളുടെ ചേച്ചിയമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനെ പേരെന്തു വേണമെങ്കിലും വിളിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാടും വീടും ദേശവും അംശവും കോട്ടക്കലിന്റെ അല്ല, തൃപ്പങ്കോട്ടിന്റെയാ. അതീ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആരെയും. അതെ, എന്റെ മകൻ എന്റെ അച്ഛൻ തൃപ്പങ്കോട്ട് വാസുദേവന്റെ പുനർജന്മമായിരിക്കും. അച്ഛൻ ദേശം വാണതുപോലെ അവൻ വേണം ഇവിടെ ഇരുന്ന് ഈ ദേശം മുഴുവൻ വാഴാൻ. തൃപ്പങ്കോട്ട് വാസുദേവന്റെ കൊച്ചുമകൻ തൃപ്പങ്കോട്ട് കാശിനാഥൻ. പേരെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഉഗ്രൻ. കൈയടിച്ചു പാസ്സാക്കി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, കേബിൾ ടിവിയിൽ കുറെ സിനിമയൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയാം. അത് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഉത്തമാ, പറഞ്ഞു കൊടുക്കടാ.
ഏത് സിനിമയിലെ കഥ? മറ്റേ കാര്യം ഷാഹിന, നിങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കുഞ്ഞമ്മക്കെതിരെ സഖ്യകക്ഷി ഉണ്ടാക്കി കുഞ്ഞമ്മയെ പുകച്ച് പുറത്തിയടിക്കാൻ ഒരു പ്ലാൻ നടക്കുന്നില്ലേ? അതിനെ കുറിച്ച് കുഞ്ഞമ്മ അറിഞ്ഞ് അത് ചോദിക്കാനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ സഖ്യകക്ഷി ചേർന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് വട്ടം കൂടി ഒന്ന് സംസാരിക്കും. അല്ലാതെ കുഞ്ഞമ്മ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതെ, 8 വർഷം ജയിലിൽ പോയി കിടന്നതെ ധ്യാനം കൂടാനല്ല, നിന്നെ പോലുള്ള നിന്നേക്കാളും വലിയ വില്ലത്തികളെ ഞാൻ ഇങ്ങനെ ഒതുക്കിയിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അറിയോ? ഷാഹിന, നിനക്ക് കുഞ്ഞമ്മേനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ആരൊക്കെ ഒതുക്കിയത്? അതെ, കുലുക്കി സർപ്പത്തില് കസ്കസിന് പകരം വിഷം കലക്കി 2 കാമുകുമാരെ കൊന്ന മഞ്ജുളയില്ലേ, ആ അവളെ ഞാൻ ആ ജയിലിന്റെ പടി ഇങ്ങോട്ടേക്ക് കടത്തിയത് എന്റെ കയ്യിന്റെ ചൂടറിയിച്ചിട്ടാ. അയ്യോ, അപ്പൊ മഞ്ജുളേനെ അടിച്ച് പരിപ്പളക്കിയത് കുഞ്ഞമ്മേണ? അല്ല പിന്നെ. കുഞ്ഞമ്മ, സോറി കുഞ്ഞമ്മ, ഞങ്ങള് വെറുതെ തമാശക്ക് നിന്ന് പറഞ്ഞതാ കുഞ്ഞമ്മയെ പോച്ച് പുറത്തി അടിച്ചാലോന്ന്, കാര്യമായിട്ട് പറഞ്ഞൊന്നല്ല. അതെ, ഇനി കുഞ്ഞമ്മേനെ പറ്റി ആര് എന്ത് പറഞ്ഞാലും ആ സദസ്സിൽ നിന്ന് ഞാൻ ഒഴിവായി പോക്കോളാം. ഞാൻ അങ്ങോട്ട് പോകത്തേയില്ല, സത്യമായിട്ടും പോവില്ല. ഇപ്പൊ എന്നെ വിട്ടേക്ക്. ഇല്ല, നീ പോകണം. അതെന്ത് വർത്താനോ? ആ സഭ പൊളിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? പോകട്ടെ, നീ അവിടെ പോയിരിക്കണം. അവരുടെ ഇടയിൽ പോയിരുന്ന് അവരെന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേക്കണം. എന്തിനു? അങ്ങനെ നീ അവിടെ പോയിരുന്ന് അവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് കുറ്റം പറയണെന്ന് കേട്ടാലല്ലേ നിനക്ക് അതൊക്കെ എന്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഉത്തമ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഷാഹിന കുട്ടി, എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി വെച്ച കാര്യം ഞാൻ പറയാം. നീ ഇന്ന് മുതൽ കുഞ്ഞമ്മയുടെ സ്പയ്യാ, അതായത് ചാര വനിത. നീ അവിടെ പോയ സഭയിൽ ഇരിക്കണം. അവര് കുഞ്ഞമ്മേനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വന്ന് കുഞ്ഞമ്മയോട് പറയണം. അയ്യേ, എന്റെ ഉത്തമേട്ട അവിടെ കേക്കുന്ന ഇവിടെ വന്ന് പറയുന്നൊക്കെ തെറ്റല്ലേ? അല്ല, നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അല്ലേ. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 5 അടിയുണ്ട്. ഉത്തമ, 5 അടിയുള്ള ഒരാളെ തല്ലിക്കൊന്ന് കല്ലില് കെട്ടി ഈ കുളത്തിൽ അങ്ങോട്ട് താത്തിയിട്ടല്ലേ ആരെങ്കിലും അറിയോ? ചുരുങ്ങിയത് 100 വർഷം കൊടുക്കും അറിയാൻ. ആണോ? 100 വർഷം അല്ലേ? അപ്പോ എങ്ങനെയാ, കുളത്തിൽ കുളിക്കണോ അതോ നിക്കണോ? സത്യമായിട്ടും എന്നെ കൊന്ന് ഇതില് താത്തോ? അമ്മച്ചിയാണ് സത്യം, ഞാൻ തല്ലി കൊന്ന് താത്തു. ഷാഹിന, കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാത്ത 3 പേര് ഇപ്പൊ എവിടെ കിടക്കണെന്നറിയാമോ? എവിടെയാ? ഈ കുളത്തിന്റെ അടിത്തട്ടില് തല്ലിക്കൊന്ന് ചവിട്ടി താത്തിയതാ. എന്തായാലും ജീവപര്യന്തമാണ്, ഇനിയിപ്പോ ഒരെണ്ണത്തിനെയും കൂടെ തല്ലി കൊന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ശിക്ഷ ഒരുപോലെ. അങ്ങനെയാണെങ്കിലേ ഇനി തൊട്ട് ഞാൻ കുഞ്ഞമ്മയുടെ ആളാ. ശരിക്കും? വെരി ഗുഡ് ഗേൾ. താങ്ക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.